8511 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വർധനവുണ്ട്. 8511 പേർക്ക് കോവിഡ്, 6118 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. 26 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഏത് രീതിയിലാണ് ഇന്നത്തെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെ? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 1000-ഓളം പേർക്ക് ഇന്ന് കൂടുതലായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 7400 കോവിഡ് രോഗികളുടെ എണ്ണമെങ്കിൽ ഇന്ന് 8511 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൂടാതെ രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. 6118 പേരാണ് ഇന്ന് രോഗമുക്തരായിരിക്കുന്നത്. പക്ഷേ ഇന്ന് കൂടുതൽ സാമ്പിൾ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം 52,000 സാമ്പിളുകൾ പരിശോധിച്ചതെങ്കിൽ ഇന്ന് 64,789 സാമ്പിൾ പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇന്ന് കുറവാണ് എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ജില്ലകളിൽ ഇന്ന് 1000-ലധികം കോവിഡ് രോഗികളുണ്ട്. മലപ്പുറത്ത് 1375, തൃശ്ശൂരിൽ 1020 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറേ ദിവസമായി തിരുവനന്തപുരം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും കൂടിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. തിരുവനന്തപുരത്ത് 890 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 874 പേർക്കും കോഴിക്കോട് 751 പേർക്കും ആലപ്പുഴയിൽ 716 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 671, പാലക്കാട് 531, കണ്ണൂരിൽ 497 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 426, പത്തനംതിട്ടയിൽ 285, കാസർഗോഡ് 189 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വയനാട് 146, ഇടുക്കിയിൽ 140 രോഗികളാണുള്ളത്. ഇന്ന് 26 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 1281 ഉയർന്നിട്ടുമുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 148 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 7269 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 1012 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ള കണക്കും നിലനിൽക്കുന്നു. സമ്പർക്ക രോഗികളിലും കൂടുതൽ മലപ്പുറം തന്നെയാണ്. മലപ്പുറത്ത് 1303 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചു. തൃശ്ശൂരിൽ 1004 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ തന്നെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് 670 പേർക്കും എറണാകുളത്ത് 560 പേർക്കും കോഴിക്കോട് 712 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ 696, കൊല്ലത്ത് 668, പാലക്കാട് 239, കണ്ണൂരിൽ 418 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 393, പത്തനംതിട്ടയിൽ 223, കാസർഗോഡ് 175 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. വയനാട് 133, ഇടുക്കിയിൽ 75 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 82 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 22 ആരോഗ്യ പ്രവർത്തകർ ഇന്ന് കോവിഡ് ബാധിതരായി. കണ്ണൂരിൽ 15, തിരുവനന്തപുരത്ത് 4 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു. കൂടാതെ തൃശ്ശൂരിൽ 8, കോഴിക്കോട് 6, മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ 5 ആരോഗ്യ പ്രവർത്തകർക്ക് വീതവും, പത്തനംതിട്ട 4, കോട്ടയം 2, കൊല്ലം 1 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചതിൻ്റെ കണക്ക്. ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത് 6118 ആണ്. ഇതിൽ തിരുവനന്തപുരത്ത് 712, കൊല്ലത്ത് 540, പത്തനംതിട്ടയിൽ 327 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴയിൽ 192, കോട്ടയത്ത് 172, ഇടുക്കിയിൽ 77 പേർ ഇന്ന് രോഗമുക്തി നേടി. എറണാകുളത്ത് 649, തൃശ്ശൂരിൽ 939, പാലക്കാട് 239 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. കൂടാതെ മലപ്പുറത്ത് 324, കോഴിക്കോട് 983, വയനാട് 113, കണ്ണൂരിൽ 538, കാസർഗോഡ് 313 പേർ ഇന്ന് രോഗമുക്തി നേടി. ഇനി കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് 95,657 ആണ്. ഇതുവരെ രോഗമുക്തരായവരുടെ കണക്ക് 280,793 ആണ്. 12 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ശേഷിക്കുന്ന ഹോട്ട്സ്പോട്ടുകൾ 616 ആണ്. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വീണ്ടും തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, അതോടൊപ്പം തന്നെ മലപ്പുറം എല്ലാം കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ആഴ്ച ഏറ്റവും മുന്നിൽ നിന്ന് കോഴിക്കോട് പ്രകടമായി കോവിഡ് നിരക്ക് കുറയുകയും ചെയ്തിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു വ്യത്യാസം കൂടി ഇന്ന് വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ഒരുപക്ഷേ കഴിഞ്ഞ 10 ദിവസവും തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറവായിരുന്നു. കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്.
പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ കുറയുകയും അതിനുശേഷം പെട്ടെന്ന് ഒരു കൂടുതൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. മലപ്പുറത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടും എന്ന് തന്നെയാണ് ഇന്നലെ വന്ന വീക്കിലി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്ത് ഇന്ന് 1375 പേർക്ക് കോവിഡ് ബാധിതരായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ പരിശോധനകൾ ഇനിയും മലപ്പുറത്ത് നടത്തേണ്ടതുണ്ട്. കാരണം ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി പുറത്തു വന്ന വീക്കിലി റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ മലപ്പുറത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 31 ആണ്. അതായത് സംസ്ഥാന ശരാശരിയേക്കാൾ ഇരട്ടിയിലധികമാണ് മലപ്പുറത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനയുടെ ഇരട്ടിയിലധികം പരിശോധന മലപ്പുറത്ത് നടത്തിയാൽ മാത്രമേ സംസ്ഥാന ശരാശരിയിലെങ്കിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എത്തുകയുള്ളൂ. ഇപ്പോൾ 100 പേരെ പരിശോധിക്കുമ്പോൾ മലപ്പുറത്ത് 30 പേർ കോവിഡ് പോസിറ്റീവ് ആകുന്നു എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് വരും ദിവസങ്ങളിൽ പരിശോധന കൂട്ടും. പരിശോധന കൂടുന്നതിനനുസരിച്ച് മലപ്പുറത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും കൂടാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം കോവിഡ് രോഗികൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ടെസ്റ്റ്. തീർച്ചയായും ആശങ്കജനകം തന്നെയാണ്. മലപ്പുറത്ത് 1375 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനുമോദ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കും വരും ദിവസങ്ങളിൽ ജില്ലയിൽ എന്നുള്ള സൂചനകളും വരുന്നു. വിശദാംശങ്ങളിലേക്ക് അനുമോദ്. തുടർച്ചയായ 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മലപ്പുറത്ത് COVID-19 സ്ഥിരീകരിക്കുന്നത്. പ്രതിദിനം 1000 മുകളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 3 ദിവസവും 1000 താഴെയായിരുന്നു. പക്ഷേ ഇന്ന് മുൻപുണ്ടായിരുന്ന തരത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. 1375 പേർക്ക് മലപ്പുറത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. അതിൽ തന്നെ 1303 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്ത് സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിക്കുന്നത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. സംസ്ഥാന ശരാശരിയുടെ ഇരട്ടിയിലും അധികമാണെന്നൊക്കെ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് രോഗം പടരുന്നത് വലിയ തോതിൽ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ തീർക്കുന്നത്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫലവത്താകുന്നില്ല, നടപ്പാക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായ തോതിൽ അതിന്റെ ഫലത്തിലേക്ക് എത്തുന്നില്ല എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ തീർത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ജില്ലയുടെ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മനോര മേഖലയിലൊക്കെ സമാനമായ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വളരെയധികം ഉയർന്നിരുന്നു. പലയിട്ടും 10-ലധികം സ്ഥലങ്ങളിൽ 100-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ 200-300 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ കോവിഡ് മാറ്റമില്ലാതെ കുറയാതെ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നിലവിലുള്ളത്. സർക്കാർ ഇനി എന്തെല്ലാം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് അറിയേണ്ടതുള്ളത്. ഇപ്പോൾ നിലവിൽ മൈക്രോ കണ്ടെത്തി 64,789 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8,511 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ 1020 പേർക്കാണ് കോവിഡ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുവി, ഏത് രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ കോവിഡ് വ്യാപനം അടക്കമുള്ള മറ്റ് കണക്കുകൾ വരുന്നത്, എങ്ങനെയാണ് ജില്ലയിൽ? അപർണ, തൃശൂർ ജില്ലയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ്. രോഗവ്യാപനം കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ വർദ്ധിച്ചിട്ടുണ്ട്. 1020 പേർക്ക് സാങ്കേതിക തടസ്സങ്ങൾ. 1020 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ. 939 പേരാണ് രോഗമുക്തരായത്. 1016 പേർക്ക് സമ്പർക്കം വഴി തൃശൂർ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. എം ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 28 ഹൈക്കോടതി വിധി. അതുവരെ ശിവശങ്കറിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നും കസ്റ്റംസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ശിവശങ്കറിനെതിരായ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ED കോടതിയിൽ സമർപ്പിച്ചു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നായിരുന്നു ED വാദം. സഹകരിക്കുന്നില്ലെന്ന വാദം ശരിയല്ലെന്നും പങ്കില്ലാത്ത കാര്യങ്ങൾ ക്രിമിനൽ ഇടപെടലുകളായി കൊട്ടിഘോഷിക്കുകയാണെന്നുമായിരുന്നു ശിവശങ്കറിന്റെ വാദം. വിദേശത്തുള്ളയാളെ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് മാത്രമേ കഴിയൂ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മന്ത്രി KT ജലീൽ ആരെങ്കിലും നാട്ടിലെത്തിക്കാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കുമ്മനം രാജശേഖരനെതിരായ കേസ് നിലനിൽക്കില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരാൻ നിയമപരമായിട്ടുള്ള മാർഗം സ്വീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. ഔപചാരികമായിട്ടുള്ള ഔദ്യോഗിക മാർഗത്തിലൂടെ അല്ലാതെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ശ്രമമാണ്. അത് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്നുള്ള എന്താ ഒരു സത്യപ്രതിജ്ഞാ ലംഘനമായിട്ടുള്ള നടപടിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ശ്രീ കുമ്മനം രാജശേഖരൻജിയുടെ
പ്രതിച്ഛായക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഹകരണത്തിന് യു ഡി എഫ് ധാരണ. മുന്നണിക്ക് പുറത്തുള്ളവരുമായി സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാകില്ല. കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ സമസ്തയുൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് പരിഗണിച്ചാണ് സഖ്യം വേണ്ടെന്ന തീരുമാനം. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിനും പ്രാദേശിക തലത്തിൽ സഹകരിക്കാൻ കഴിയുന്നവരുമായെല്ലാം ധാരണയുണ്ടാക്കുമെന്നായിരുന്നു മറുപടി. സർക്കാരിനെ എതിർക്കുന്ന എല്ലാത്തരം സാമൂഹ്യ സംഘടനകളുടെയും പിന്തുണ സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അഴിമതിക്കും ദുർഭരണത്തിനും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടത്തോട് യോജിക്കുന്ന ആളുകളുമായി പ്രാദേശിക തലങ്ങളിൽ ചർച്ചകൾ നടത്താൻ അതാത് താഴെയുള്ള കമ്മിറ്റികൾക്ക് അനുവാദം കൊടുക്കും. രാഷ്ട്രീയ സഖ്യം യു ഡി എഫിന് പുറത്തില്ല. അതേസമയം ഈ അഴിമതിക്കും അതുപോലെ തന്നെ ദുർഭരണത്തിനും എതിരായി നിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹ്യ ജനവിഭാഗങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ച് യു ഡി എഫിനോട് സഹകരിക്കുന്നവരെ മുഴുവൻ സംഘടിപ്പിച്ച് മുന്നേറും. സംസ്ഥാന സർക്കാരിനെതിരായ അന്തിമ പോരാട്ടം തുടങ്ങിയെന്നും ജോസ് കെ മാണി ഇടതുമുന്നണിയിലെത്തിയത് യു ഡി എഫിന് പോർലേൽപ്പിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സി പി ഐയോട് സഹതാപമുണ്ട്. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിലേക്ക് ഉണ്ട്. ഒരു കാര്യം ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയത് അതുകൊണ്ട് കേരളത്തിലെ യു ഡി എഫിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നാണ് വിലയിരുത്തിയത്. പി സി ജോർജിന്റെ മുന്നണി പ്രവേശം ഇന്നു ചേർന്ന യോഗം ചർച്ച ചെയ്തില്ല. നവംബർ 1 യു ഡി എഫ് വഞ്ചനാദിനമായി ആചരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. നവംബർ 1 മുതൽ നടക്കുന്ന ജില്ലാതല യു ഡി എഫ് യോഗങ്ങളിൽ തീരുമാനം കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കും. ന്യൂസ് 18 കൊച്ചി. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ സഖ്യത്തിനെതിരെ വിശാല കൂട്ടുകെട്ടുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജമാഅത്തെ ഇസ്ലാമി അമീറുമായി യു ഡി എഫ് കൺവീനർ ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആർ എസ് എസിന്റെ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം രാഷ്ട്രവാദം. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ കേരളത്തിലുള്ള മതനിരപേക്ഷ സഖ്യത്തിനെതിരെ ഒരു വിശാലമായ കൂട്ടുകെട്ടുണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി യു ഡി എഫിൻ്റെ കൺവീനർ പോയി ചർച്ച നടത്തിയിട്ടുള്ള കാര്യം. മുസ്ലിം ലീഗിനെ ഇന്ന് ഫലത്തിൽ നയിക്കുന്നത് അവരുടെ ആശയം പ്രത്യയശാസ്ത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. ആർ എസ് എസ് മുൻകൈ എടുത്തുകൊണ്ടാണ് ബി ജെ പി രൂപീകരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മുൻകൈ എടുത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംഘടനകളുമായെല്ലാം യോജിച്ച് പ്രവർത്തിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഈ തീരുമാനം ഇത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സീറ്റ് വിഭജനം 31 മുൻപ് പൂർത്തീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. സ്ഥാനാർത്ഥികളെ അടുത്ത മാസം 5 നിശ്ചയിക്കും. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കം അന്തിമഘട്ടത്തിലാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സ്കൂൾ കോഴ ആരോപണത്തിലെ ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ കെ എം ഷാജി എം എൽ എയുടെ വീട് പൊളിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ്. നഗരസഭ അനുവദിച്ചതിലേക്കാൾ കൂടുതൽ വിസ്തൃതിയിൽ വീട് നിർമ്മിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കണ്ണൂർ അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ 25 രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന കെ എം ഷാജി എം എൽ എയുടെ മാലൂർക്കുന്നിലെ വീട് കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇ ഡിയുടെ നിർദ്ദേശപ്രകാരം അളന്നത്. 3200 ചതുരശ്ര അടിക്കാണ് കോർപ്പറേഷനിൽ നിന്ന് അനുമതിയെടുത്തത്. എന്നാൽ 5500 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുണ്ടെന്ന് അളവെടുപ്പിൽ വ്യക്തമായി. ഷാജിയുടെ ഭാര്യയുടെ പേരിലുള്ള വീട്ടിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. വിശദീകരണം നൽകാൻ 14 ദിവസം സമയം അനുവദിക്കും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കും. എന്നാൽ ഇത്തരമൊരു നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം. അങ്ങനെ വീട് പൊളിക്കാനുള്ള നോട്ടീസൊന്നും ഭാര്യയ്ക്ക് വന്നിട്ടില്ല, വീട്ടിലും വന്നിട്ടില്ല. അങ്ങനെ വീട് പൊളിക്കാൻ അങ്ങനെ അതൊരു അസാധ്യമായ കാര്യമാണ് വീട് പൊളിക്കുക എന്ന് പറയുന്നത്.
2016 പൂർത്തിയാക്കിയ പ്ലാൻ നൽകിയിരുന്നെങ്കിലും അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണം ക്രമവൽക്കരിക്കാൻ കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തതിനാൽ വീടിന് നമ്പർ ലഭിച്ചിട്ടില്ല. മൂന്നാം നിലയിലാണ് അധിക നിർമ്മാണം നടത്തിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ കണ്ടെത്തി. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് വീടിന്റെ മതിപ്പുവില, വിസ്തീർണം, പൂർത്തിയാക്കിയ പ്ലാൻ എന്നിവ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ കോർപ്പറേഷനോട് ED ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 കോഴിക്കോട്. കുമ്മനം രാജശേഖരനെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പിലേക്ക്. പരാതിക്കാരന് പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കാനാണ് തീരുമാനം. പണം തിരികെ നൽകാൻ തയ്യാറാണെന്ന് സ്ഥാപന ഉടമ വ്യക്തമാക്കിയതോടെയാണ് ഒത്തുതീർപ്പിന് വഴി തുറന്നത്. പരാതിക്കാരനായ ആറന്മുള സ്വദേശി ഹരികൃഷ്ണന് പണം തിരികെ നൽകാമെന്ന് സ്ഥാപന ഉടമ വ്യക്തമാക്കിയതോടെയാണ് പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിഞ്ഞത്. സംഭവം വിവാദമായതോടെ കുമ്മനം രാജശേഖരൻ ഇന്നലെ ആറന്മുളയിലെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പിൽ കുമ്മനത്തിനും തനിക്കും പങ്കില്ലെന്നും ഇടപാടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസിലെ മുഖ്യപ്രതി പ്രവീൺ വ്യക്തമാക്കി. രാജേട്ടനോടുള്ള ആകെ ബന്ധം ഞാനാണ്. ഞാൻ മുഖേന ഞാൻ കുറേ ആൾക്കാർ കണക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് ഈ പ്രോഡക്റ്റ് മാത്രമല്ല ഇതുപോലുള്ള ധാരാളം പ്രോഡക്റ്റുകൾ ധാരാളം ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അതേസമയം പരാതിക്കാരന് പണം തിരികെ നൽകാൻ സ്ഥാപന ഉടമ നേരത്തെ സന്നദ്ധത അറിയിച്ചിട്ടും കേസ് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കുമ്മനം രാജശേഖരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി കട്ടപ്പനയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. 60% പൊള്ളലേറ്റിട്ടുണ്ട്. നരിയാമ്പാറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. കട്ടപ്പന DYSP നേതൃത്വത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാളയാർ കേസിൽ വനിതാ പോലീസ് പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴിയെടുത്തത് വിവാദമാകുന്നു. താൻ പറയാത്ത കാര്യങ്ങളാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയതെന്ന് പെൺകുട്ടികളുടെ അമ്മ ആരോപിച്ചു. കേസിൽ നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 25 വീടിന് മുന്നിൽ സത്യഗ്രഹം നടത്തുമെന്നും അമ്മ പറഞ്ഞു. വാളയാർ കേസിൽ മറ്റ് അന്വേഷണങ്ങളൊന്നും നിലവിലില്ല. എന്നിട്ടും പാലക്കാട് വനിതാ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴിയെടുത്തതാണ് വിവാദമായത്. താൻ പറഞ്ഞ കാര്യങ്ങളല്ല മൊഴിയിൽ രേഖപ്പെടുത്തിയതെന്ന് ഇവർ ആരോപിക്കുന്നു. എന്റെ മകൾ കൊല്ലപ്പെട്ടു തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവര് എഴുതിയിരിക്കുന്നത് മരിച്ച നിലയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടുവെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു മാസം പോലീസുകാർ തരാണ്ട് ചുറ്റിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അവരതൊന്നും എഴുതി ചേർത്തിട്ടില്ല. ഇളയ മകള് തറയിൽ കാലുകുത്തി നിൽക്കുന്നത് കണ്ടുവെന്നാണ് ഞാൻ പറഞ്ഞത്. അതും അവര് എഴുതി ചേർത്തിട്ടില്ല. അവരതിന് പകരം എഴുതിയിരിക്കുന്നത് കുരുക്കിൽ തൂങ്ങി നിൽക്കുന്നതാണ് എഴുതിയത്. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ പ്രതികളെയെല്ലാം വെറുതെ വിട്ട കോടതി വിധിക്ക് 1 പൂർത്തിയാകുമ്പോഴും അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതായി ഇവർ ആരോപിച്ചു. അവരിത് വീണ്ടും അട്ടിമറിക്കുള്ള ശ്രമം തന്നെയാണ് ഞാൻ പറയും. അല്ലാണ്ട് ഇപ്പൊ 5 നിങ്ങൾക്ക് 6 ഒരാളുടെ സംശയം ഉണ്ടോ? ഞാൻ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ട് പറയുന്നത്? ഈ കേസിൽ പ്രതികളിനെ വെറുതെ വിട്ടിട്ട് 1 ആവാൻ പോവാണ്. അപ്പൊ അവരിനെ ഒന്നും അല്ലാണ്ട് തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വെറുതെ വിട്ട അന്ന് മുതൽ എനിക്ക് സംശയമാണ്. 6 ആരോ ഒരാളുണ്ട്. ആ ഒരാളെ രക്ഷിക്കാനാണ് ഇവന്മാരെ വെറുതെ വിട്ടെന്ന് തന്നെ ഞാൻ പറയും. കേസിൽ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ വിധി വന്ന ഒക്ടോബർ 25 മുതൽ 30 വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. ഒക്ടോബർ 25 വിധിയിലൂടെയും 30 മുഖ്യമന്ത്രിയും ഞങ്ങളെ ചതിച്ച ദിവസമാണെന്ന് ഇവർ ആരോപിച്ചു. സമരം 25 മുതൽ 31 25 ഞാൻ പ്രതികളിന് വെറുതെ വിട്ട ദിവസം, 31 മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വാക്ക് തന്നിട്ട് ഞങ്ങളെ ചതിച്ച ദിവസവും, രണ്ടും ചതിക്കപ്പെട്ട ദിവസം. അപ്പൊ ആ ദിവസങ്ങളിൽ എന്റെ മക്കൾ ഓടിക്കളിച്ച മണ്ണിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോകണം. ന്യൂസ് 18 പാലക്കാട്. വാളയാറിലെ പെൺകുട്ടികളുടെ കുടുംബത്തെ ചിലർ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെന്ന് പുന്നല ശ്രീകുമാർ. കേസുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് KPMS എക്കാലത്തെയും നിലപാട്. നവംബറിൽ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനമെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ എതിർപ്പില്ല എന്ന് പ്രഖ്യാപിച്ചു, കോടതി അറിയിച്ചു. മറ്റൊന്ന്, ഉചിതമായ നിലയിൽ 6 ഹൈക്കോടതിയിൽ തുടരുന്നുണ്ട്. അന്തിമവാദത്തിന് വേണ്ടി 9 വെച്ചിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയേണ്ടുന്നൊരു കാര്യം, ഇപ്പോൾ ഇതൊക്കെ തുടരുന്ന സാഹചര്യത്തിലും ഈ ഇരകളായുള്ളവർ ആ നിലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു ആയുധമായി വർദ്ധിക്കുന്നു എന്നാണ് എൻ്റെ ആക്ഷേപം.
അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച കേസിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെയും സുഹൃത്തുക്കളെയും ഈ മാസം 30 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ, ദിയാസാന എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഒരാളെ മുറിയിൽ കയറി ആക്രമിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ജയിലിൽ പോകാൻ ഭയക്കുന്നത് എന്തിനാണെന്നും കോടതി ആരാഞ്ഞു. നിയമം കയ്യിലെടുക്കുമ്പോൾ അനന്തര നടപടികൾ നേരിടാൻ തയ്യാറാകണമെന്നും കോടതി പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ മാസം 30 കോടതി വിധി പറയും. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മൂന്നുപേരും നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് മൂന്നുപേരും ഹൈക്കോടതിയെ സമീപിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി കോടതി തള്ളി. വിചാരണ നടക്കുന്ന കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് ഹർജി തള്ളിയത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിന് സാവകാശം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അടുത്ത മാസം 3 വിചാരണ നടപടികൾക്കായി കേസ് മാറ്റി. സംസ്ഥാനത്ത് അവയവ കച്ചവട മാഫിയ സജീവമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. സർക്കാർ ഉദ്യോഗസ്ഥരടക്കം മാഫിയ സംഘത്തിൽ പങ്കാളികളാണെന്നും ഐജി എസ് ശ്രീജിത്ത് ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ തുടരന്വേഷണം നടത്താൻ ഡിജിപി ഉത്തരവിട്ടു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് അവയവ കച്ചവടം വ്യാപകമായെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കാളികളാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കിഡ്നി കച്ചവടമാണ് സംസ്ഥാനത്ത് വ്യാപകമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ഡിജിപി ഉത്തരവിട്ടു. തൃശൂർ ക്രൈംബ്രാഞ്ച് എസ്പിക്കാണ് അന്വേഷണ ചുമതല. തീരുമാനത്തെ IMA സ്വാഗതം ചെയ്തു. ഗവൺമെന്റിന്റെ ഈ പദ്ധതി അട്ടിമറിക്കുന്ന തരത്തില് വ്യാപകമായ കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരമൊരു മാഫിയ ഈ മൃതസഞ്ജീവിനി പദ്ധതി അട്ടിമറിക്കുവാനും അതേസമയം ലൈവ് ഡോണർ പദ്ധതിയെ നിലനിർത്തുവാനുമുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ കത്ത് നൽകിയിരുന്നു. വളരെ ലേറ്റായിട്ടാണെങ്കിലും ഇത്തരമൊരു കാര്യത്തില് അന്വേഷണം ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവായിട്ട് വേണം കണ്ടെത്തുവാൻ. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മൃതസഞ്ജീവനിക്കെതിരെ മാഫിയ വ്യാജ പ്രചാരണം നടത്തുന്നതായും IMA ആരോപിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുതിച്ചുയരുന്ന സവാള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി തുടങ്ങി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഫെഡിൽ നിന്ന് സവാള സംഭരിച്ച് ഹോർട്ടികോർപ്പ് വഴി വിതരണം തുടങ്ങി. കിലോയ്ക്ക് 45 രൂപയ്ക്കാണ് വിൽപ്പന. പൊതുവിപണിയിൽ 100 രൂപ വരെയാണ് 1 കിലോ സവാളയുടെ വില. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള സവാളയാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. എറണാകുളത്ത് നിന്ന് വടക്കൻ മേഖലയിൽ വിതരണം ചെയ്യും. നാഫെഡിൽ നിന്നാണ് ഹോർട്ടികോർപ്പ് സവാള സ്ഥിരമായി വാങ്ങുന്നത്. ഇപ്പോൾ പൊതുവിപണിയിൽ വില വർദ്ധിച്ചതുകൊണ്ടാണ് പ്രത്യേക ഓർഡർ കൊടുത്തത്. 200 ടൺ ഓർഡർ നൽകിക്കഴിഞ്ഞു. എല്ലാ ആഴ്ചയും ഓരോ ലോഡ് എത്തും. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇടപെട്ട്, കേന്ദ്ര സർക്കാരും നാഫെഡിന്റെ കേന്ദ്ര നേതൃത്വമായിട്ട് ഇടപെട്ടിട്ട് എക്സ് ഗോഡൌൺ പ്രൈസിന് തരാനായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് മിക്കവാറും നടക്കും എന്ന് തന്നെ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും വില കുറച്ച് കൊടുക്കാം. ഏതായാലും 1 കിലോയ്ക്ക് 45 രൂപയ്ക്ക് മുകളിൽ പോകില്ലെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. 2 ആഴ്ചത്തേക്ക് സാധാരണ നിലയിൽ 25 ടൺ മതിയാകും. പക്ഷേ വിലക്കയറ്റമുണ്ടാകുമെന്ന ആശങ്ക കാരണം ആളുകൾ കൂടുതൽ സംഭരിച്ചേക്കാം. അങ്ങനെ വന്നാൽ വീണ്ടും ഇറക്കുമതി ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ നഴ്സിംഗ് ഓഫീസറുടെ മൊഴിയെടുത്തു. കോട്ടയം നീണ്ടൂരിലെ വീട്ടിലെത്തിയാണ് പോലീസ് നഴ്സിംഗ് ഓഫീസർ ജലജദേവിയുടെ മൊഴിയെടുത്തത്. രോഗിയായിരുന്ന ഹാരിസിന്റെ മരണസമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മൊഴി നാളെ എടുക്കും. തുടർന്ന് അന്വേഷണ സംഘം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. നിതീഷ് കുമാറിന്റെ ഭരണത്തിൽ ബീഹാറിൽ അഴിമതി ഇല്ലാതായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതിയും വെള്ളവും എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാനായി. എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ NDA സർക്കാരിന് കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നയത്തെ രൂക്ഷമായി വിമർശിച്ച് ബീഹാറിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലി. പുതിയ കാർഷിക നയം രാജ്യത്തെ കർഷകരെ ഇല്ലാതാക്കുമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി 5 വർഷം കൊണ്ട് തൊഴിൽ രഹിതരുടെ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെന്നും രാഹുൽഗാന്ധി വിമർശിച്ചു. കോവിഡ് ജാഗ്രതയെക്കുറിച്ച് രാജ്യത്തോട് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോവിഡ് പ്രോട്ടോകോളിന് പുല്ലുവില. സാമൂഹിക അകലം പാലിക്കാതെയും മാസ്ക് ധരിക്കാതെയുമാണ് പ്രധാനമന്ത്രിയുടെ റാലിയിലും ആളുകൾ എത്തിയത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2 ദിവസം മുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചത് കോവിഡിനെ നേരിടാൻ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചായിരുന്നു.
कि लॉकडाउन भले चला गया हो वायरस नहीं गया है बीते 7-8 महीनों में प्रत्येक भारतीय के प्रयास से भारत आज जिस संभली हुई स्थिति में है हमें उसे बिगड़ने नहीं देना है और अधिक सुधार करना है. എന്നാൽ ദിവസങ്ങൾക്കകം ബീഹാറിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലികളുടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളിലും സമാനമായ കാഴ്ച തന്നെ. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴാണ് മാതൃക ആകേണ്ടവർ തന്നെ മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്നത്. കെ.പി. അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നെഞ്ചുവേദനയെ തുടർന്ന് ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഡൽഹി ഫോർട്ടിസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച കപിലിന് അർദ്ധരാത്രിയിൽ തന്നെ അടിയന്തര കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തി. സുഖം പ്രാപിച്ചു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. പഞ്ചാബിൽ ബാലികയെ ബലാത്സംഗം ചെയ്ത ശേഷം ചുട്ടുകൊന്നു. ജലാൽപൂർ ഗ്രാമത്തിൽ ഇന്നലെയാണ് സംഭവം. 6 വയസ്സുകാരുടെ മൃതദേഹം പാതി കത്തിയ നിലയിൽ പ്രതികളുടെ വീടിന് സമീപത്തെ കാലിത്തൊഴുത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടുത്ത മാസം 17 സംസ്ഥാനത്തെ കോളേജുകൾ തുറക്കാൻ കർണാടക സർക്കാരിന്റെ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് നേരിട്ടോ ഓൺലൈനായോ ക്ലാസുകളിൽ പങ്കെടുക്കാം. രക്ഷിതാക്കളുടെ സമ്മതപത്രവുമായി വേണം വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ എത്തേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഗതാഗത സൌകര്യം ഏർപ്പെടുത്തുന്നതും ഹോസ്റ്റലുകളിലും മറ്റും വേണ്ട സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. യുഡിഎഫ് കൺവീനർ എം ഹസന്റെ സഹോദരൻ എം അഹമ്മദ് സുൾഫിക്കർ നിര്യാതനായി. 60 വയസ്സായിരുന്നു. പരേതരായ എം മാലിക് മുഹമ്മദിന്റെയും ഫാത്തിമ ബീബിയുടെയും മകനാണ്. ഷാർജയിലെ മാലിക് മുഹമ്മദ് പ്രിന്റിംഗ് പ്രസിന്റെയും അൽ മിസ്ബാ അഡ്വർടൈസിംഗിന്റെയും ഉടമയാണ് മരിച്ച എം അഹമ്മദ്. ഖബറടക്കം ഇന്ന് രാത്രി 8:30 മണക്കാട് വലിയപള്ളി ഖബറിസ്ഥാനിൽ നടക്കും. ഐപിഎല്ലിൽ നിന്ന് എൽ ക്ലാസിക്കോ. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. 10 കളിയിൽ 3 ജയം മാത്രമുള്ള ചെന്നൈ ഇന്നുകൂടി തോറ്റാൽ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിക്കും. ഫുട്ബോൾ ഇതിഹാസം പെലെ.